വെൽക്കം ടു ജർമൻ വൈബ്സ്. ഞാൻ ജാൻസി. ഞാനിന്ന് ഒറ്റയ്ക്കാണ്, ഗോപിക എൻ്റെ കൂടെ ഇല്ല. ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അവള് റോയ്റ്റ്ലിംഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അത് നമ്മുടെ അവിടെ നിന്ന് ഒരു 150 കിലോമീറ്റർ ദൂരെ വരും. അവിടെ തന്നെ ഇവള് താമസിക്കുന്ന തൊട്ടടുത്ത് മെറ്റ്സിംഗൻ എന്ന് പറയുന്ന ഒരു ഔട്ട്ലെറ്റ് സിറ്റി ഉണ്ട്. കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട് ജർമ്മനിയിൽ. പക്ഷേ അതിൽ ഒരു എന്താ ഒരു പ്രീമിയം ലക്ഷറി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഔട്ട്ലെറ്റ് സിറ്റിയാണിത്. പക്ഷേങ്കിൽ നല്ല സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പം പിന്നെ എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് ആദ്യം ഞാൻ ലാംഗ്വേജ് പഠിച്ചു. അന്ന് ഇത് 1992-93 കാര്യമാണ് ഈ പറയുന്നത്. അപ്പം ആ ഫസ്റ്റ് ഡേയിൽ നമ്മൾ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് തേണ്ട അവിടെ ഒരു മലയാളി ഇരിക്കുന്നു. അതാണ് എൻ്റെ ഫ്രണ്ട്. അവളുടെ പേര് ലീന. പിന്നെ അന്നോട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ട്. ഇടയ്ക്ക് പിണങ്ങും, ഇടയ്ക്ക് അടിയുണ്ടാക്കും, ഇടയ്ക്ക് ഭയങ്കര സ്നേഹം, അങ്ങനെയൊക്കെ മാറി മറിഞ്ഞൊക്കെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. പിന്നെ എന്താണ്, അപ്പം അവളെ പരിചയപ്പെടുത്താം. പിന്നെ എല്ലാവരും നമ്മളോട് എൻജോയ് ചെയ്യുക. അപ്പം ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഹലോ, റെഡി? ഹായ്. ലീന കണ്ണന്താനം ഇതാണ് പുള്ളിക്കാരുടെ പേര്. നമ്മള് സ്കൂൾ തൊട്ടുള്ള ഫ്രണ്ട്സാണ്. ഇപ്പം 1992-93 തൊട്ട് നമുക്കറിയാം അല്ലേ? 90s നമ്മളിവിടെ വന്നത്. ഞാനാണ് 92 പക്ഷേ ഞങ്ങള് പരിചയപ്പെട്ടത് എനിക്കൊന്നു 92 അവസാനം സ്കൂളിൽ വെച്ചാണ്. ഓ, ഇവള് പാടിക്കാത്ത ഒരു പരിപാടികളും ഇല്ല സ്കൂളില്. ഭയങ്കര സാധനമായിരുന്നു. ഞാനാണെങ്കിൽ ഭയങ്കര പാവമായിരുന്നു. എല്ലാ മേശപ്പുറത്ത് ഇങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് കോപ്പി അടിക്കാനായിട്ട് എന്നെ പഠിപ്പിച്ചത് ഒരേ ഒരു മലയാളി വിത്തായിരുന്നു. എല്ലാ മേശപ്പുറത്ത് ഇങ്ങനെ എഴുതും. തിരുവല്ലക്കാരട്ടോ, ഞാൻ കോട്ടയംകാരി. നമ്മുടെ ക്ലാസ്സില് നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ആദ്യമാണെങ്കിൽ ഭാഷ ഒന്നും അറിയാതെ സ്കൂളിലോട്ട് പോവാണ്. ആകെ ഒരു ഇച്ചിരി 2 മാസത്തെ ഒരു ലാംഗ്വേജ് കോഴ്സ്. അത് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവളെ കണ്ടത്. ആ സ്കൂളിൽ ബാക്കി മുഴുവൻ ജർമ്മൻകാരാണ്. അപ്പൊ എനിക്കുണ്ടായ സന്തോഷം പിന്നെ ഒന്നും പറയണ്ട. പിന്നെ എനിക്ക് പകുതി കാര്യങ്ങളൊക്കെ മനസ്സിലാവും, ബാക്കി ഇവൾക്ക് മനസ്സിലാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് മുഴുവന്. പിന്നെ മലയാളി പിള്ളേർ കുറെ പേര് എന്ന് വെച്ചാൽ 90s വന്നിട്ടുണ്ട്. പേരൻസ് ഒക്കെ ഇവിടെ പിള്ളേർ നാട്ടിൽ വളർന്നിട്ട് എല്ലാവരെയും കൊണ്ട് അല്ലേ, ഒരു 10th 8th അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് എല്ലാവർക്കും തമ്മിൽ എല്ലാവർക്കും ഇന്ത്യ മിസ് ചെയ്യുന്നു, അവിടുത്തെ കാര്യങ്ങൾ മിസ് ചെയ്യുന്നു. അപ്പൊ ഈ കമ്മ്യൂണിറ്റി നമ്മളൊരു അല്ലേ, ഒരു ഇച്ചിരി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പ് കൂടുതലായിരുന്നു എല്ലാവർക്കും. അപ്പം നമ്മൾ സ്കൂളിൽ പോകാൻ ഭയങ്കര താല്പര്യം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ 7:30 7:30 ആകുമ്പോഴത്തേക്ക് സ്കൂൾ തുടങ്ങും. അപ്പം നമ്മളൊക്കെ രാവിലെ എണീറ്റ് ഒരു 6:30 ആകുമ്പോഴേ സിറ്റിയിൽ പോയി കാണുമായിരുന്നു. അത് കാരണം സ്കൂളിൽ പോകുന്നതിലും കൂടുതൽ മലയാളികൾ തമ്മിൽ തന്നെയല്ല, ജാൻസിന്റെ മമ്മി നല്ല ഒന്നാന്തരം ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ട് തന്നു വിടുമായിരുന്നു. അതിന്റെ രുചിയും കൂടെ ഓർക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, സ്കൂളിൽ പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഉച്ചയ്ക്ക് സമയമാകുമ്പോഴത്തേക്ക് എപ്പോഴും ഇന്ത്യൻ ഫുഡാണ് നമ്മള് കൊണ്ടുപോകും. കൊണ്ടുപോയിട്ട് എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു. ഞങ്ങള് തമ്മിൽ രണ്ടുപേരേ ഉള്ളൂ ഞങ്ങളുടെ സ്കൂള്. പക്ഷെ ഞങ്ങളുടെ തൊട്ട് അപ്പുറത്തെ സ്കൂളിലാണെങ്കിൽ ഒരു നമ്മുടെ തന്നെ ഒരു ഫ്രണ്ട് അവനുണ്ടായിരുന്നു. അതിന്റെ അപ്പുറത്തെ സ്കൂളിൽ എല്ലായിടത്തും ഓരോ മലയാളികളെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരായിരുന്നു അവിടെ. 3 സ്കൂളും ഞങ്ങൾ 4 മലയാളി പിള്ളേരും. അപ്പം നമ്മൾ എപ്പോഴും കാണും. എന്താ ഒരു ഫാമിലി പോലെ ആയിരുന്നു അല്ലേ? അതിന് പിന്നെ അന്നത്തെ ആൾക്കാരുമായിട്ടൊക്കെ പിന്നെ ഇപ്പോഴും നമ്മൾ കാണുമ്പോൾ ഒരു എന്താ ഒരു ഭയങ്കര ഒരു സ്നേഹമാണ്. അങ്ങനെയൊക്കെയാണ് സ്കൂൾ ജീവിതം. ഇവിടെ മലയാളികളെ എന്താ മഷീട്ട് നോക്കിയാൽ പോലും അന്നൊന്നും കാണത്തില്ലായിരുന്നു. ഇപ്പോഴെന്ന് വെച്ചാല് എവിടെ നോക്കിയാലും മലയാളികള് സ്റ്റുഡൻസ് അല്ലേ, ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലേ. പിന്നെ ഇപ്പം പ്രായമായെങ്കിലും ഇങ്ങനെയൊക്കെ പോകുന്നു. പ്രായമായെങ്കിലും ഇങ്ങനെയൊക്കെ പോകുന്നു. നിനക്ക് എനിക്കില്ല എന്താണ്, ഇതൊക്കെയാണ് ലീന കണ്ണന്താനത്തിന്റെ വിശേഷങ്ങൾ അല്ലേ. ഒരു മോനുണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരാറുണ്ട്. ഇവള് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകാറുണ്ട്. ഇവള് പിന്നെ നേഴ്സിംഗ് കാര്യങ്ങളിലൊക്കെ എല്ലാം ഇവർക്ക് നല്ല അറിവാണ്. ഇവള് 2-3 പേരെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അല്ലേ, ഫ്രീ ആയിട്ടില്ലേ കൊണ്ടുവന്നെ? രണ്ടുപേരെ ഫ്രീ ആയിട്ടാണ് കൊണ്ടുവന്നത്. ആ അപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ എപ്പോഴും ഒരാളുണ്ട് ഇവിടെ അല്ലേ. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ വരുന്നു എന്നതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇടാം. അത് ഉടനെ ഇല്ല, ജാൻസി കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ താമസിക്കാതെ ഇടുന്നുണ്ട് കേട്ടോ. ഭയങ്കര അവള് കുക്ക് ചെയ്യാന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു പ്രത്യേകതയാണ് അവളുടെ കുക്കിങ്ങിന്. എത്ര? 71 യൂറോയോ?
ഓക്കെ ആണല്ലേ. അതിന്റെ വില എത്ര കണ്ടോ? 385. ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന വില 385 യൂറോ ആണേ. ആയിരത്തി 800 യൂറോയുടെ. ഓക്കെ, കുഴപ്പമില്ല. ഇത് തന്നെ എനിക്കൊന്ന് നാട്ടിലും കിട്ടുന്ന റാൽഫ് ലോറൻ ടീഷർട്ട്സ് ഷർട്ടൊക്കെ. ഇതിൻ്റെ ഒരു പ്രത്യേക കളറല്ലേ, ഒരു ഗ്രീൻ കളർ, നേവി ബ്ലൂ, ഇത് ഒരു കോമ്പിനേഷനൊക്കെ ആയിട്ടുള്ള നല്ല നല്ല ടീഷർട്ട്സൊക്കെ ഇവിടെ കിട്ടും. ₹1,885 യൂറോയുടെ ബാഗാണ്. ഇവിടെ പിന്നെ ഒന്നെങ്കിൽ ലോട്ടറി അടിച്ചിട്ട് വരണം, ഇല്ലേ പിന്നെ നല്ല നന്നായിട്ട് കാശായിട്ട് വരണം. എന്തായാലും ഈ ഔട്ട്ലെറ്റിലാണ് മീൻസ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഇതൊരു ഗൾഫിൽ നിന്നൊക്കെ ആണെങ്കിലും ഓരോ ഷെയ്ക്കുമാരും ഒക്കെ ഇവിടെ വന്ന് താമസിച്ചാണ് അവർ ഷോപ്പിംഗ് ചെയ്യുന്നത്. ഇവിടെ അർമാനിയുടെ 40% ഓഫ് ഉണ്ട്. ഇവിടെ മെറ്റ്സിങ്ങനിലാണ് 95 ഇതിന് തുടക്കം കുറിച്ചത്, പക്ഷേ 97 ഫസ്റ്റ് ഷോപ്സൊക്കെ ഓപ്പൺ ആയപ്പോഴത്തേക്ക്. അതാണല്ലോ ബോസ്, ജൂപ്പ് അങ്ങനെയുള്ള കുറേ ബ്രാൻഡഡ് കമ്പനീസാണ് ആദ്യം ഇവിടെ തുടങ്ങിയത്. പിന്നെ 2012 തൊട്ട് ഇവർക്ക് ഓൺലൈൻ ഷോപ്പുണ്ട്. നമ്മളിപ്പം അർമാനി ഒത്തിരി വിലക്കുറവായതുകൊണ്ട് ഇനി ഗുച്ചിയിലോട്ട് പോകുന്നത്. ഇവിടെ ശരിക്കും ഒത്തിരി നടക്കാനുണ്ട്. ഒത്തിരി എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും മടുത്തു പോകും. രാവിലെ വന്ന വൈകിട്ട് വരെ ഷോപ്പിങ്ങിനുള്ള കാര്യങ്ങളുണ്ട്. എനിക്കൊന്ന് മോർ ദാൻ 500 ഓരോരോ ബ്രാൻഡുകളുടെ ഷോപ്സാണ് ഇവിടെ ഉള്ളത്. പിന്നെ എന്തോ മുഴുവൻ ഇൻ്റർനാഷണൽ ആൾക്കാരൊന്നും, ഇവർ പറയുന്നത് എന്തോ 185 ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് ആൾക്കാർ ഇവിടെ ഷോപ്പിങ്ങിന് വരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ 4.2 മില്യൺ ആൾക്കാരോളം ഇയർലി വന്നു പോകുന്നൊരു സ്ഥലം കൂടെയാണ്. പിന്നെ നമ്മുടെ സ്വാച്ച്, ഇതാണല്ലേ എനിക്ക് തോന്നുന്നു 90s ഇത് ഭയങ്കരമായിട്ട്, ഞങ്ങളൊക്കെ 9th 10th ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് ലെറയിലും ഭയങ്കര ഇഷ്ടത്തോടെ കിട്ടിയിരുന്ന ഒരു വാച്ചാണ് സ്വാച്ച്. ഇത് പിന്നെ 5000 യൂറോയുടെ റാഡോയുടെ വാച്ചൊക്കെയാണ് ഇരിക്കുന്നത്. അതൊക്കെ ആണെങ്കിലും നന്നായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് സെയിലിലാണ് ഇവിടെ കിട്ടുന്നത്. ആ, ഇതിങ്ങനെ കിലോമീറ്റർ കണക്കിന് ഷോപ്പിംഗിൻ്റെ ഓരോ കടകളാണ്. ബാഗിൻ്റെ കടയാണ് ഇത്. കോച്ചിൻ്റെ ഒരു ബാഗിന് 400 യൂറോ 500 യൂറോ ആ ഒരു റേഞ്ച് സെയിലിൽ കിടക്കും. ആ, നമുക്കാണെങ്കിൽ ഇവിടെ ഈ കോച്ചിൻ്റെ ഈ ബാഗ് വാങ്ങിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ നമ്മുടെ ഇത് എന്താന്ന് വെച്ചാൽ അവർ അതിന് എഴുതി തരും. As a fin from Swansea Protection of others. All of us specifically say. Ah, okay. Thank you. ഇന്ന് ഈ കടയിൽ നമ്മൾ എന്ത് വാങ്ങിച്ചാലും 25% ഓഫുണ്ട്. പിന്നെ ഈ 500-600 നമുക്ക് ഓഫ് കിട്ടുക എന്നത് ഓർക്കണം. പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു വലിപ്പം കിട്ടുന്നില്ല അവിടെ. നമ്മുടെ അല്ല, നിന്റെ. എൻ്റെ വലിപ്പം കിട്ടുന്നില്ല എന്ന് പറയാം. എൻ്റെ
സെയിലില് നോർമൽ പ്രൈസ് 450 ആയിരുന്നു, ഇപ്പൊ സെയിലില് 269. ഇതിന് എത്ര അടി? എന്റെ ഇന്ന് ബാഗിന്റെ മോഡലാണ് ലീന കണ്ണന്താനം. അങ്ങനെയല്ലേ ഉള്ള കൊണ്ട് ഒരു പ്രയോജനം എനിക്ക് ഉണ്ടാട്ടല്ലേ. ഈ ഫോട്ടോയ്ക്ക് എത്ര? 400 യൂറോ. പിന്നെ ബാഗും ഷൂവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ല രസമുള്ളത്, ഒത്തിരി പല വെറൈറ്റിയിലുള്ളത് കിട്ടും. എനിക്കൊന്ന് പെണ്ണുങ്ങളൊക്കെ വന്നാൽ ഇച്ചിരി ബുദ്ധിമുട്ടും. പിന്നെ കുറച്ച് വില കൂടുതലാണ്, എന്നാലും സെയിലിലുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇതൊക്കെ കൊള്ളാം. അതിനെത്ര അടി? 69. ഇത് നമ്മളുടെ ലിന്നിന്റെ ചോക്ലേറ്റ് മാത്രമാണ് ഇവിടെ. ഈ കട കയറിയിട്ട് ഒരു രക്ഷയില്ല, നമ്മൾ ഏത് ചോക്ലേറ്റ് എടുക്കണമെന്ന് അറിയത്തില്ല. ഇത് തന്നെ പ്രലീൻസിന്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് ഇവിടെ. ഇത് കണ്ടോ, വെഗാൻ ചോക്ലേറ്റ്. ഇത് പിന്നെ നമുക്കിങ്ങനെ ഗിഫ്റ്റ് പാക്കറ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത്, അതിൻ്റെ എല്ലാ ടൈപ്പും മിക്സ്ഡ് ആയിട്ടുള്ളതുണ്ട്, ഒരേ ടൈപ്പ് മാത്രം ഉള്ളതുണ്ട്. അപ്പം നമ്മൾ ഇനിയും ഫുഡ് അടിക്കാൻ പോവാണ്. ഇത് പിന്നെ ഇവിടെ നമുക്ക് ബുഫയാണ്, അപ്പം എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഗ്രില്ല് ചെയ്തെല്ലാം എടുക്കാമല്ലോ, അപ്പോൾ അതിനുള്ള ഫിഷൊക്കെയാണ് ഇരിക്കുന്നത്. അതെടുത്തിട്ട് നമുക്ക് ഇതിപ്പം സാൽമണ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്, അതെടുത്തിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ കൊടുക്കാം. എന്നിട്ട് പിന്നെ അപ്പം തന്നെ ഗ്രില്ല് ചെയ്ത് നമുക്കത് കിട്ടും. തേങ്ങാപ്പാല്, ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, ഇതെല്ലാം ആയിട്ടിട്ട് ഗ്രിൽ ചെയ്ത് ഫിഷ് മാത്രം അല്ലേ? ഫിഷിന്റെ ഐറ്റംസ് ആണ്, ഫിഷ് ഐറ്റംസ് മാത്രം. ഇനിയിപ്പോൾ ഇവിടെ കുറേ ഷൂസിൻ്റെ കടയൊക്കെയാണ്, അഡിഡാസ്, നൈക്ക അങ്ങനെയൊക്കെയുള്ള പൂമ. അപ്പം വലിയ ഭയങ്കര വിലയല്ലാത്ത ഷൂസൊക്കെ കിട്ടും ഇവിടെ. ഇവിടെ പിന്നെ കുറച്ച് നമ്മൾ തളർന്നു കഴിയുമ്പോൾ ഇരിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ അവർ നന്നായിട്ട് ഒരുക്കിയിട്ടിട്ടുണ്ട്.
കിച്ചൺ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇവിടെ വരാം അല്ലേ. ഏതെല്ലാം ടൈപ്പ് ഇതാണെന്ന് നോക്കി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ മെച്ചിങ്ങൻ കണ്ടല്ലോ, പിന്നെ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ ഗോപികയുമായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ഇടുന്നതാണ്. സോ ബൈ.